നിനക്ക് സ്വാഭാവികമായ വിനയം വിദ്യ കൊണ്ടുവന്നില്ലേ? നീ എല്ലാം പഠിച്ചു, എല്ലാം പഠിച്ചു എന്ന മട്ടിൽ തലകുലി. അച്ഛൻ ചോദിച്ചു, ഞാനൊരു ചോദ്യം ചോദിച്ചോളട്ടെ, അതിന് ഉത്തരം നിനക്ക് പറയാമോ? ചോദിച്ചോളൂ അച്ഛനോട്. അച്ഛൻ ചോദിച്ചു, യേന അശ്രുതം ശ്രുതം ഭവത്തി അമതം മതം വിജ്ഞാതം അവിജ്ഞാതം വിജ്ഞാതം ഇതി ശ്വേതകേതോ. ചെറിയ ചോദ്യമായി, ഏതൊന്നിന്റെ അറിവ് കൊണ്ട് എല്ലാം അറിയും, ഏതൊന്നിന്റെ ശ്രവണം കൊണ്ട് എല്ലാം ശ്രവണം ചെയ്യപ്പെട്ടതായി തോന്നുന്നു, ഏതൊന്ന് അനുഭവിച്ചാൽ എല്ലാം അനുഭവിച്ചതായി തോന്നുമോ, ആ അറിവ് നിനക്ക് ലഭിച്ചോ എന്നായി. ഏന അശ്രുതം ശ്രുതം ഭവതി അമതം മതം ഭവതി അവിജ്ഞാതം വിജ്ഞാതം ഭവതി ഇതി ശ്വേതകേതോ. അപ്പൊ അവന് തിരിച്ചറിവുണ്ടായി, തനിക്കത് അറിയില്ല. പക്ഷെ മിടുക്കനായതുകൊണ്ട് അവൻ തനിക്ക് അറിയില്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തിയില്ല, എന്റെ ഓദിക്കുവന്മാർ ഇതെനിക്ക് പഠിപ്പിച്ചു തന്നില്ല എന്ന് കൂടെ എന്ന് പറഞ്ഞാൽ അവർക്കറിയാമെന്നായിരുന്നു എന്നുകൂടെ സൂചനയെ. അപ്പോൾ അച്ഛൻ അവനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ് ആ ബ്രഹ്മത്തെക്കുറിച്ച്. ഏതറിഞ്ഞാൽ എല്ലാം അറിയുമോ, ആ ബ്രഹ്മത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ്. ആദ്യം അവനോട് പറഞ്ഞു, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികളും ഇന്ത്യ ഉപഭൂഖണ്ഡം എടുക്കുമ്പോൾ നദികൾ ഒട്ടേറെ, ചിലത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, ചിലത് കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഈ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികൾ കടലിൽ നിന്ന് വെള്ളം ആവിയായി പൊന്തി മഴയായി വീണ് അവ ഒന്നിച്ചു ചേർന്ന നദികളായി തീർന്ന് തിരിച്ച് ആ കടലിൽ തന്നെ ചെന്ന് ചേരുകയാണ്. അതുപോലെ തന്നെയാണ് ശ്വേതഗതു നെയ്യും. ഏതൊരു ബോധത്തിൽ നിന്നാണോ ഉണ്ടായത്, അത് നാമരൂപ വിശേഷമായി തീർന്ന് തിരിച്ച് അതിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ്. അതുകൊണ്ടത് നീയാണ്, തത്വമസി. ഒന്നാമത്തെ ഉദാഹരണം നദികളുടേതാണ്. സേന്ദ്രിയങ്ങളല്ലാത്ത അനീന്ദ്രിയങ്ങളായ ഭാരതീയ ചിന്ത രണ്ടാണ്. ഒന്ന് സേന്ദ്രിയങ്ങൾ, അനീന്ദ്രിയങ്ങൾ. നമ്മൾ പഠിച്ചിരിക്കുന്നത് ആധുനിക രീതിയിൽ പഠിക്കുമ്പോൾ ജീവനുള്ളവയും ജീവനില്ലാത്തവയും അങ്ങനല്ലേ പഠിക്കുന്നത്. അങ്ങനൊന്നും ഭാരതീയ ചിന്തയിലില്ല, അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അതിന് പറയുന്നത് ജഡം ചേതനമെന്നാണ്. ആധുനിക പഠനം വന്നതിന് ശേഷമാണ് ജഡചേതനങ്ങളെ പറ്റിയുള്ള പഠനങ്ങളൊക്കെ വളരെ വിപുലമായത്. ഭാരതീയ ചിന്തയിൽ ആയുർവേദവും മറ്റും എടുത്താൽ ചരകൻ ഉറപ്പിച്ചു പറയും സേന്ദ്രിയം അനീന്ദ്രിയം എന്ന് രണ്ടാണ്. സസ്യങ്ങളൊക്കെ സേന്ദ്രിയങ്ങളാണ്, അതുകൊണ്ട് സസ്യങ്ങൾ അനീന്ദ്രിയങ്ങളല്ല. മനുഷ്യർ, സസ്യങ്ങൾ, ജന്തുക്കൾ ഇവയൊക്കെ സേന്ദ്രിയങ്ങളാണ് എന്ന് പറഞ്ഞറിയോ? കണ്ണ്, മൂക്ക്, ചെവി, തൊക്ക ഒക്കെ ഉള്ളതാണ്, അതിനാണ് സേന്ദ്രിയം എന്ന് പറയുന്നത്. അനീന്ദ്രിയം എന്ന് പറഞ്ഞാൽ കല്ല് മുതലായവയൊക്കെ അനീന്ദ്രിയമാണ്, ജീവനില്ലാത്തവയല്ല. കല്ലിനൊക്കെ ജീവനാണ്, കല്ലിനുമൊക്കെ ജീവനുണ്ട്. അതിൻ്റെ ജീവൻ പ്രകടമാകുന്നത് നമ്മളും അവയും തമ്മിലുള്ള ബന്ധം കൊണ്ട് കൂടുതൽ സ്പഷ്ടമാവും. അതുകൊണ്ടാണ് പാരസ്പര്യമാണ് ഏറ്റവും വലിയ ശക്തി. അത് നേരത്തെ മുതൽ രൂപപ്പെടുത്തിയെടുത്താൽ എന്തും നമുക്ക് ഉപയുക്തമാവും. ചിലരുടെ അടുക്കൽ കൂടെ പോയാൽ മതി ചില സാധനം നശിച്ചു, ചിലരുടെ അടുക്കൽ കൂടെ പോയാൽ മതി നശിച്ചു എന്ന് വിചാരിക്കുന്ന സാധനം പ്രവർത്തിക്കാം.
നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ശക്തി പഠിച്ചെടുത്താൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദുഃഖം ഉണ്ടാവില്ല. നമ്മളുടെ സാന്നിധ്യം കൊണ്ട് അന്യർ ശാന്തരായിരിക്കുക, നമ്മളുടെ സാന്നിധ്യം കൊണ്ട് സസ്യങ്ങളൊക്കെ നന്നായി വളരുക, നമ്മളുടെ സാന്നിധ്യം കൊണ്ട് ജീവജാലങ്ങൾക്കൊക്കെ സന്തുഷ്ടി ഉണ്ടാവുക, നമ്മുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുക. ഇതൊക്കെ ജീവിതത്തിലെ മഹാഭാഗ്യങ്ങളിലൊന്നാണ്. അത് സേന്ദ്രിയങ്ങൾ അനിന്ദ്രിയങ്ങൾ എന്ന തലത്തിൽ പഠിക്കുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. ചരകൻ അതിന് ഉദാഹരണവും പറയും. അശോകം അത് കൂടുതൽ പൂക്കുന്നത് നല്ല സ്ത്രീകളുടെ പാദസ്പർശം ഏൽക്കുമ്പോഴാണ്. അപ്പൊ അതിനത് തിരിച്ചറിയാനുള്ള കഴിവ്. മാതള നാരകം എന്ന് പറയുന്ന ഒരു നാരകമുണ്ട്. ഉറുമാമ്പഴമല്ല, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് തിന്നുന്ന പഴമല്ല, അതിന് ഉറുമാമ്പഴം എന്നാണ് പറയുക. ഗണപതി ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നാരങ്ങയാണ്, കണ്ടിട്ടുണ്ടോ? ഗണപതി നാരങ്ങ, വലിയ നാരങ്ങ കണ്ടിട്ടുണ്ട്. അത് കുറുക്കന്റെ പേശിയുടെ ഗന്ധം ഏറ്റുകഴിഞ്ഞാൽ അത് നിറച്ച് കായ്ക്കും. കുറുക്കനുള്ള ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത്. മിന്നൽ ഉള്ള പ്രദേശങ്ങളിൽ വെള്ളില പൂക്കും. വെള്ളില കണ്ടിട്ടുണ്ടോ? അമ്മ കരുമ്പി, മകള് വെളുമ്പി, മകളുടെ മകള് സുന്ദരി കോതാന്നൊക്കെ പറയുന്നൊരു ചെടിയുണ്ട്, കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. അമ്മ പറയാറ് താടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അത് ഇവിടെ കാണാം. പാലക്കാട് ജില്ലയിൽ വളരെ കൂടുതലുള്ളതാണ്, ഇവിടെ ഉണ്ട്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ. നല്ല ഭംഗിയാണ് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന. കണ്ടു കഴിഞ്ഞാൽ നിലാവത്തൊക്കെ നല്ല വെള്ളം നിറത്തി കാണാം. നടുപ്പൊരു ചുമന്ന പൂവുണ്ട്, ഇല വെള്ള നിറമായി. അതിലെ 51 വെള്ളില പറിച്ച് കഴിച്ചാൽ, കഷായം വെച്ച് കഴിച്ചാൽ ഏത് ജലവും അങ്ങനെ വളരെ ഫലപ്രദമായ ഒരു ഔഷധ സസ്യമാണ് അത്. വെള്ളില വളരെ പേരുള്ള സസ്യമാണ്. മിന്നൽ ഉണ്ടാകുമ്പോഴാണ് അത് പൂക്കുന്നത് കൂടുതലാകുന്നത്. അതിന് കാരണം അതിനാ ഇന്ദ്രിയം പ്രബലമാണ്. അപ്പൊ സസ്യങ്ങൾക്കൊക്കെ ഈ ഇന്ദ്രിയങ്ങളുണ്ട്. അതുകൊണ്ട് സേന്ദ്രിയം എന്ന വകുപ്പിലാണ് ചരകൻ സസ്യങ്ങളെ പറയുന്നത്. ഷസ് സ്വപ്നെ ധാതുവിൽ നിന്നാണ് സസ്യശബ്ദം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വപ്നവുമായി അവയ്ക്ക് വളരെ ബന്ധം കൂടുതലുമുണ്ട്. എന്ന് പറഞ്ഞാൽ അവയിലെ തൈജസ പ്രകൃതി വളരെ ശക്തമാണ്. അതുപോലെയാണ് നദികളെയും കണക്ക്. നദികൾ ജീവൻ ഇല്ലാത്തവയാണെന്ന് തോന്നുമെങ്കിലും ജലത്തിന് അതിൻ്റെ പ്രവാഹ നിത്യതയൊക്കെ നടക്കുന്നത് അവ തമ്മിലുള്ള ചേർച്ച കൊണ്ട്. അതുകൊണ്ടാണ് പഴയ ആളുകൾ വെള്ളത്തിലൊരു മാലിന്യം ഇടുകയല്ല അന്ന് ഭയപ്പെടാനില്ല. 50 കൊല്ലം ജനാധിപത്യം വികസിച്ചു കഴിഞ്ഞാണ് നമ്മുടെ നദികൾ മരിക്കാൻ തുടങ്ങി. രാജഭരണകാലത്തൊന്നും മരിച്ചിട്ടില്ല, കാരണം ഒരു നദിയിലേക്കും മാലിന്യം അയക്കില്ല എന്ന് കടങ്കഥ പറയും കുട്ടികളോട്. കുളിക്കാൻ കൊണ്ടുപോകുമ്പോൾ അമ്മമാര് കൊച്ചുകുട്ടികളോട് പറയും കരയ്ക്ക് മൂത്രമൊഴിച്ചിട്ട് ഇറങ്ങി കുളിക്കാൻ പറയും. കാരണം മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം നാഭിയുടെ താഴെ മുട്ടിയാൽ അറിയാതെ മൂത്രം ഒഴിച്ചു പോകും. അത് വെള്ളത്തിലാവരുത്. ഒരു കുട്ടിയുടെ മൂത്രം പോലും ഒരു തോട്ടിലോ ഒരു കുളത്തിലോ വീഴരുത്. അങ്ങനെ വീണാൽ അത് അമ്മയുടെ സ്തനത്തിന് നീരുണ്ടാകുമെന്നാണ് പഴയ ആളുകൾ പറയുക. എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്തനത്തിന് തുല്യമാണ് ഭൂമിക്ക് മുലപ്പാൽ പോലെയാണ് വെള്ളം. അത് ദൂഷി
ശ്രദ്ധിക്കാൻ പാടില്ല. പഴയ ഐതിഹ്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കുട്ടികളോട് പറയും വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം, വൃത്തികേടാക്കരുത്, വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം, ജലം ജീവനമാണ്. വരാൻ പോകുന്ന ഒരു നൂറ്റാണ്ട് നിങ്ങൾ വളർന്നു വരുമ്പോഴേക്ക് ജലം കപ്പലിൽ ഇറക്കുമതി ചെയ്യേണ്ടുന്ന നൂറ്റാണ്ട്. കാരണം ലോക ജനസംഖ്യയിലെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഒരാൾക്ക് 200 ലിറ്റർ വെള്ളം മിനിമം വേണ്ടി വരും, ഗാർഹിക ആവശ്യങ്ങളും മറ്റും വേറെ. ഈ ജലം തരാൻ നമ്മുടെ ഭൂമിക്ക് ഇനി ശേഷി ഉണ്ടാവില്ല. ഏറ്റവും ജലമുണ്ടായിരുന്ന ഭൂമി ജലമലിനീകരണം കൊണ്ടും ജലവിനിയോഗത്തിൻ്റെ തെറ്റുകൊണ്ടും വനം മുഴുവൻ നശിപ്പിക്കൽ കൊണ്ടും വളരെ മാരകമായൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. വളരെ മാരകമാണ്. നിങ്ങളാണതിപ്പോൾ പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾ പഠിച്ച് നിങ്ങൾ വളരുമ്പോൾ സൂക്ഷിച്ചാൽ ചിലപ്പോൾ അത് നിയന്ത്രിക്കാൻ പറ്റും. പുതിയ പഠിപ്പ് കഴിഞ്ഞിറങ്ങുന്ന നമ്മുടെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥരും ഒട്ടേറെ വ്യവസായങ്ങളെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ജലവിനിയോഗത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പഴയ കാലത്ത് ഇതൊക്കെ ഉദാഹരണമാക്കി അവർ പറയുമ്പോൾ അവയോടൊക്കെ ഉള്ളൊരു ജീവന്റെ ബന്ധമുണ്ടായി. ശ്വേതകേതുവിനോട് ആദ്യം ചൂണ്ടിക്കാണിച്ചത് തന്നെ ജല സ്രോതസ്സുകളെയാണ്. ഇത് കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും ഉണ്ട്. അവയെല്ലാം നീ ആകുന്നു ശ്വേതകേതു, തത്വമസി എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ആദ്യത്തെ ഉദാഹരണമാണ് അത്. രണ്ടാമത് ശ്വേതകേതുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മരത്തിൻ്റെ ചോട്ടിൽ അതിൻ്റെ തോല് പൊട്ടിച്ചു. തോല് പൊട്ടിച്ചാൽ എന്ത് വരും? പശ, കറ വരും, കറയൊഴുക. അപ്പോൾ അതതിൻ്റെ ശരീരത്തിൽ മൊത്തമായിരിക്കുന്നതാണ് ആ കറ. അത് ശ്വേതകേതുവിന് ആദ്യം പറഞ്ഞു കൊടുത്തു. ഒരു കമ്പ് മുറിച്ചു, ആ കറ മുഴുവൻ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ജീവൻ പോയി. ആ മരത്തിൻ്റെ കമ്പുണങ്ങി, ബാക്കി കറയുടെ ജീവൻ. അതിൻ്റെ കറ മുഴുവൻ ഊറിത്തീർന്നാൽ ആ മരവും അത് ഉണങ്ങിപ്പിടിച്ച് കറ നിലനിർത്തിയാൽ, പോക്ക് നിലനിർത്തിയാൽ മരം നിലനിന്നു. ചുറ്റും തോല് പൊളിച്ച് മുഴുവൻ കറയും ഊറ്റിയാൽ മരം വാങ്ങാൻ തുടങ്ങി, ഉണങ്ങിപ്പോ. ഏതൊരു ജീവ സന്ധായക ശക്തിയാണോ ആ മരത്തിലിരിക്കുന്നത്, അത് തന്നെയാണ് നിന്നിരുന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്വേതകേതു അതുമിയാണ്, തത്വമസ്. ആദ്യത്തത് നദികളെ, രണ്ടാമത്തത് ഒരു മരത്തിൻ്റെ കറയെ ഉദാഹരണമാക്കി പറഞ്ഞു. മൂന്നാമത് നെഗ്രോധ വൃക്ഷം, ആല്, പേരാൽ. ശ്വേതകേതു പോയൊരു പേരാലിൻ്റെ കായ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പഴം, പേരാലിൻ്റെ പഴം കണ്ടിട്ടുണ്ടോ? നല്ല ചുവന്നിരി കണ്ടിട്ടുണ്ടോ? ഇത്രയും മുഴുപ്പുണ്ടാവും. പഴം എടുത്തുകൊണ്ട് അത് പൊട്ടിക്കാൻ പറഞ്ഞു, പൊട്ടിച്ചു. അതിൽ നിന്ന് ഒരു അരി എടുക്കാൻ പറഞ്ഞു. ഒരു കടുകിനേക്കാൾ ചെറുതാണ് അതിൻ്റെ അരി, കണ്ടിട്ടുണ്ടോ? ആ അരി എടുത്തു അവനോട് പറഞ്ഞു. അവൻ കെമിസ്ട്രി ഒക്കെ പഠിച്ചിട്ട് വന്നതല്ലേ. അത് ഡിസക്ട് ചെയ്യാൻ പറഞ്ഞു, മുറിക്കാൻ പറഞ്ഞു. ഇനി അതിലേക്ക് നിന്റെ സൂക്ഷ്മദർശിനിയിലൂടെയൊക്കെ നോക്കാൻ പറഞ്ഞു. നീ എന്ത് കാണുന്നു? ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ആ വിത്തിനകത്ത് പടർന്നു നിൽക്കുന്ന ആൽമരം നീ കാണുന്നില്ലേ? ഇല്ല. എന്നാൽ ശ്വേതകേതു, നീ കാണുന്നില്ലാത്ത അതാണ് ഈ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരമായി വികസിക്കുന്നത്. അത് നീയാണ്. ഏത് നീ കാണാതിരിക്കുന്നുവോ അതാണ് ഈ ആൽമരം. വിത്തിനകത്തിരിക്കുന്ന ആ ഒരു ആൽമരം, അത് വിത്തിലായിരിക്കുമ്പോൾ നീ കാണുന്നില്ല. നീ കാണാതിരിക്കുന്ന അതാണ് ഈ ആൽമരമായി പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. അത് നീ തന്നെയാണ്.
ആദ്യം ഒരു സൈഗോട്ട് യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ ആസ് സൈഗോട്ട് പഠിക്കാനുണ്ടോ? പത്താം ക്ലാസ്സിലുണ്ടോ? പ്ലസ് ടുവിനുണ്ടോ? പ്ലസ് ടു വരെയല്ലേ നിങ്ങളുള്ളത്? ഏ പഠിക്കാനുണ്ടോ? സെവൻത്തിൽ പഠിക്കാനുണ്ടോ? സെവൻത്തിലുണ്ടോ സൈഗോട്ട്? ഇല്ല. പ്ലസ് ടുവിനുണ്ടോ? പ്ലസ് ടുവിനുണ്ടോ? പ്ലസ് ടുവിന് പഠിക്കാനുണ്ടോ? ഇല്ലേ. ഒമ്പതിലുണ്ടോ? ഉണ്ടോ? ഇപ്പോഴത്തെ സിലബസ് അറിയാൻ മേലാത്തോണ്ടാണ് നമ്മൾ ചോദിച്ചത്. പഴയ കാലത്ത് ഒന്നും കുട്ടികൾക്ക് പഠിക്കാനില്ല. ഇപ്പൊ കുട്ടികളെ ഇതെല്ലാം നേരത്തെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടാണ് ചോദിച്ചത്. ഒമ്പതിലുണ്ട്, ഒമ്പതാം ക്ലാസ്സുകാരൊക്കെ ഉണ്ടല്ലോ. ഒമ്പതും പത്തും ഉണ്ടോ? ആ ഒരു സൈഗോട്ട് എട്ട് ആഴ്ച കൊണ്ട്, അതായത് 56 ദിവസമുണ്ട്. 56 ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രൈമറി മൈറ്റോസിസ് കിടക്കും. 20+1 32 മൈറ്റോസിസ് ആണ് കിടക്കുന്നത്. എല്ലാ കണക്കനുസരിച്ചും പഴയതും പുതുതും ഒക്കെ അനുസരിച്ച് അത് കടന്നാണത് വികസിച്ചു വരുന്നത്. അത് വികസിച്ചു വന്ന് കയ്യ് കാലോ ഒക്കെയായി, ഹൃദയമായി കയ്യ് കാലോ ഒക്കെയായി വളർന്ന് ആണ് ഈ വലിയ മനുഷ്യനായി പടർന്നു വയ്ക്കുന്നത്. എങ്ങനെ തലകീഴായി ആ ആലുപോലെ തന്നെയാണ് നിൽക്കുന്നത്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ ആ വിത്തിൽ നിന്ന് വേരുകളും ആദ്യം ഉണ്ടാകുന്നത് വേര് അത് താഴെ, പിന്നെ അത് മുകളിലേക്ക് കമ്പുകളും ഒക്കെ ആയിട്ട് വളരും. നമ്മൾ ആദ്യമായി ഉണ്ടാവുമ്പോൾ മനുഷ്യനും സസ്യങ്ങളും ഒക്കെയായ വ്യത്യാസം, നമ്മൾ ആദ്യമായി ഉണ്ടാവുമ്പോൾ തല ചെറിയ വേരുകൾ, തലയാണ് വലിയ വേര്, തായി വേര്, അതിൽ നിന്ന് ചെറിയ വേരുകൾ, അത് കഴിഞ്ഞ് പതുക്കെ വികസിക്കുന്ന കയ്യെ കാലോ ഒക്കെ, ആദ്യം വരുന്നത് വേര്, അതുകൊണ്ട് തല. അത് കഴിഞ്ഞ് കയ്യും കാലും ഒക്കെ ആകുന്ന ശാഖകൾ. അപ്പൊ ഈ ആൽമരം തിരിഞ്ഞു നിൽക്കുന്ന പോലെ ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി എസ്തം വേദ സ വേദവിത് എന്ന് ഗീത പറയും 15-ാം. അപ്പൊ ആൽമരം വലിയൊരു ആൽമരമായി അത് വികസിക്കുന്നത് ഈ ചെറിയ വിത്തിൽ നിന്നാണ്. അതുകൊണ്ട് ചേതകേതുവിനോട് അത് എടുത്തുകൊണ്ടുവന്ന് കീറാൻ പറഞ്ഞു. കീറി അതില് ആൽമരമില്ല, നീ കാണാത്തതെന്താണോ അതാണ് ഈ ആൽമരമായി വികസിച്ച് പടർന്നു നിൽക്കുന്നത്, അത് നീ തന്നെയാണ്. അപ്പൊ ചേതകേതുവിനോട് ഒന്നുകൂടെ കേൾക്കണം തോന്നുന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛ എനിക്ക് നീയും വിവരിച്ചു തരണം. അപ്പൊ ശേതകേതുവിനോട് അച്ഛൻ പറഞ്ഞു, കുറച്ച് ഉപ്പ് എടുത്തു കൊണ്ടു കറിയും. ആ കലത്തിലിരിക്കുന്ന വെള്ളത്തിൽ കലക്കാം. ഉപ്പ് കലക്കി, നല്ലോണം കലങ്ങിയെന്ന് ചോദിച്ചു. കലങ്ങി, അതിന്റെ മുകളിൽ നിന്ന് അല്പം എടുത്ത് കുടിക്കാം, ഉപ്പുണ്ട്. അതിന്റെ അടിയിൽ നിന്ന് അല്പം എടുത്ത് കുടിക്കാൻ പറഞ്ഞു, ഉപ്പുണ്ട്. നടുക്ക് നിന്ന് അല്പം എടുത്ത് കുടിക്കാൻ പറഞ്ഞു, ഉപ്പുണ്ട്. എങ്ങനെയാണോ ആ ഉപ്പ് എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുന്നത് അതുപോലെയാണ് ഈ ജീവൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ശ്വേതകേതു അത് നീയാണ്. എത്ര ഉദാഹരണമായി? 4 ഉദാഹരണം ഗംഭീരമായി. ശ്വേതകേതുവിന് 4-ാമത്തെ ഉദാഹരണവും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കേൾക്കണം. ശ്വേതകേതു പറഞ്ഞു, പിതാവ് എനിക്ക് വീണ്ടും ഉപദേശിക്കാം. പറഞ്ഞു ശ്വേതകേതു, ഗാന്ധാര ദേശത്തു നിന്ന്, അതിൽ
നിലയുള്ള ഒരു ദേശമാണ്. ഗാന്ധാര ദേശത്ത് നിന്ന് ഒരു ആളെ കണ്ണ് കെട്ടിക്കൊണ്ടുവരിക, അതുകൊണ്ടാണ് ഗാന്ധാരി കണ്ടില്ലാത്തവളെന്നുള്ള സങ്കല്പമൊക്കെ വന്നത്. ഗാന്ധാര ദേശത്ത് നിന്ന് ഒരാളെ കണ്ണു മൂടിക്കെട്ടി, ഗാന്ധാരി കണ്ണു മൂടിക്കെട്ട് കാണിയില്ല, അറിയാവല്ലത് കഥ. കാരണം അന്ധനായ തൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിന് വേണ്ടി ജീവിതം മുഴുവൻ കണ്ണ് കെട്ടി ജീവിച്ചവളാണ് ഗാന്ധാരി. ഈ ഇതിനോട് ബന്ധമുള്ളൊരു കഥയായി രൂപാന്തരപ്പെട്ടതാണ്. ഗാന്ധാര ദേശത്ത് നിന്നൊരാളെ കണ്ണ് കെട്ടിയിട്ട് വിളിച്ചു കൊണ്ടുവന്ന് വേറൊരു ദേശത്ത് കൊണ്ടുവന്ന് വിട്ടു. കണ്ണഴിച്ചു വിട്ടപ്പോൾ അയാള് അഴിച്ചു വിട്ട് കൂടെയുള്ളവർ പോയി. അപ്പോ വന്ന ആൾ ഗാന്ധാര ദേശം അറിയാതെ കിടന്ന് വിലപിക്കാൻ തുടങ്ങി. ഞാൻ ഗാന്ധാര ദേശത്ത് നിന്നുള്ള ആളാണ്, എനിക്ക് കണ്ണ് കാണാൻ വയ്യ, എനിക്ക് തിരിച്ചെൻ്റെ നാട്ടിലെത്താൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. നിലവിളി കൂടിയപ്പോൾ ഒരാൾ ഓടി വന്ന് ആ കണ്ണങ്ങ് അഴിച്ചു വിട്ടു, കണ്ണ് കെട്ടി വിട്ടിരിക്കുകയാണ്. അഴിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഇവിടെ നിന്നെ വഴിക്ക് പോയാൽ ഗാന്ധാര ദേശം ശ്വേതകേതു അത് നീയ വാസനകൾ കൊണ്ട് ജനിച്ച് വാസനകളാൽ അന്ധനായിത്തീർന്നു. നമ്മളെ അന്ധനാക്കുന്നത് ഏതാണ്? എന്തുകൊണ്ടാണ് നമ്മൾ അന്ധരാകുന്നത്? നമ്മളൊക്കെ കണ്ണ് കാണാവുന്നവരാണെന്നാണ് ഇപ്പോൾ അല്ലേ? കാണാവോ? കാണാവോ നമ്മുടെ കണ്ണ്? നമ്മുടെ ഈ കണ്ണുകൊണ്ട് നോക്കിയാൽ നമ്മളുടെയൊക്കെ കാരണമായിരിക്കുന്ന ആത്മാവിനെ കാണാൻ കഴിയുമോ? അതിനെ കണ്ണ് കാണാൻ പറ്റില്ല. അപ്പോൾ ആത്മവിസ്മൃതി വന്നു. അപ്പൊ നമ്മളെ കണ്ണ് കെട്ടിയാണ് ഗാന്ധാര ദേശത്ത് നിന്നൊരാളെ കണ്ണ് കെട്ടി കൊണ്ടുവന്നത് പോലെയാണ് മാനവൻ അവൻ്റെ ശരിയായ രൂപത്തിൽ നിന്ന്, ആത്മരൂപത്തിൽ നിന്ന് ആത്മവിസ്മൃതി വന്ന് കണ്ണ് കെട്ടി ഇവിടെ കൊണ്ടുവിട്ടിരിക്കുന്നു. ഇനി ഒരാൾ വന്ന്, ഏതെങ്കിലും ഒരു ഗുരു വന്ന് ആ കെട്ടം കഴിച്ച് ഇതാണ് നിന്റെ ആത്മസ്വരൂപം, ഇത് നീയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതുവരെ നമുക്ക് ശരിക്കും കണ്ണ് കാണില്ല. അതാണ് ഉദാഹരണം കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്വേതകേതുവിനോട് പറഞ്ഞു, ആ കണ്ണ് കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നത് നീ തന്നെയാണ്, നിന്റെ കണ്ണുകൾ തുറക്കണം, എങ്കിലേ നിനക്കത് കാണാൻ പറ്റുള്ളൂ. നീ അന്ധനായിരിക്കും. അന്ധത എന്തുകൊണ്ടാണ്? ആശകൾ കൊണ്ടാണ്. വിഷയനിർദ്ദിഷ്ടമായ ആശകളാണ് നമ്മുടെ കണ്ണടപ്പിച്ചിരിക്കുന്നത്. ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് കണ്ണു കാണില്ല. അതെല്ലാം സത്യമാണെന്ന് നാം വിചാരിക്കുന്നു. വിഷയങ്ങളും വിഷയലോകങ്ങളും വൈഷയിക ലോകങ്ങളും സത്യമാണെന്ന് ധരിക്കുകയും സത്യമായ ആത്മാവ് ഇല്ല എന്ന് ധരിക്കുകയും ചെയ്തോടുന്നു. അതാണ് ആ ഉദാഹരണം. ഗാന്ധാര ദേശത്ത് നിന്ന് വന്ന കണ്ണ് കെട്ടിയ ആൾ മറ്റൊരാൾ വന്ന കണ്ണ് കെട്ടിയ തുണി മാറ്റി. ഈ വഴിയെ പോയാൽ ഗാന്ധാര ദേശത്തെത്തും എന്ന് പറഞ്ഞു കൊടുക്കുന്നതോടെ കണ്ണ് കാണാവുന്നവനാകുന്നു. എത്ര ഉദാഹരണമായി? അഞ്ച് ഉദാഹരണം. മരിക്കാൻ കിടക്കുന്ന ഒരാൾ, നമ്മൾ ആ ഒരു ഉദാഹരണം മാറിപ്പോയിട്ടുണ്ട്. അതിന് മുമ്പ് പറയേണ്ട ഉദാഹരണമാണ് ഇത്. മരിക്കാൻ കിടക്കുന്ന ഒരാൾ, അങ്ങനെയുള്ളവരെ കാണാൻ പോയിട്ടുണ്ടോ ഇതുവരെ? കാണാൻ പോയിട്ടുണ്ടോ? അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വന്ന ആളുകൾ എന്തായാലും ഓടി ചോദിക്കും, മരിക്കാറായി കിടക്കുക. ആ വീട്ടിലേക്ക് വന്ന് മരിക്കാൻ കിടക്കുന്നവരെ കാണുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, എന്ത് ചോദ്യമായി? അതിനൊക്കെ മുമ്പേ തന്നെ വന്നയാൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, സത്യസന്ധമാണ്. അതായത്
അങ്ങനെയല്ല സാധാരണ ചോദിക്കുന്നതാണ്. എങ്ങനെയുണ്ട് എന്നും ചോദിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചെയ്തു. ചെന്നയാള് അയാളെ അറിയുമോ എന്നറിയാൻ എന്നെ മനസ്സിലായോ എന്ന് അത് കേട്ടിട്ടുണ്ടോ? അതാണ് ആദ്യം. കാരണം രോഗമായി ഒരാൾ കിടന്നാൽ ബോധം മറയുന്നുണ്ട് എന്നുള്ളതല്ല തോന്നലുണ്ട്. ഒരു പനി വന്ന് ബോധം മറയുമ്പോ പോലും അടുക്ക വന്നിട്ട് ബോധമുണ്ടോന്ന് അറിയാനാണ് ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്. ബോധത്തിന് എത്ര മറവുണ്ട്? അതിനാണ് ചോദിക്കുന്നത് എന്നെ മനസ്സിലായോ എന്നാണ് ചോദിക്കുന്നത്. ആ കാണുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്നറിയാൻ ചോദിക്കുന്നു. അയാളുടെ മനസ്സ് പ്രാണനിലും പ്രാണൻ ദേവതയിലും ഇന്ദ്രിയങ്ങൾ മനസ്സിലും മനസ്സ് പ്രാണനിലും പ്രാണൻ മുഖ്യദേവതയിലും ലയിക്കുന്നതുവരെ അയാൾ അറിയും. അത് കഴിഞ്ഞാൽ അറിയില്ല. മരണം വരുന്നത് അങ്ങനെയാണ്. ആദ്യ ഇന്ദ്രിയങ്ങൾ ലയിക്കും, പിന്നെ വിഷയങ്ങൾ കാണാനുള്ള കഴിവ് കുറയും. അപ്പോ വരുന്നവരെ ശരിക്ക് തിരിച്ചറിയില്ല. മനസ്സറിയും, അത് വരുന്നവരെ അല്ലറിയും. പൂർവസങ്കല്പങ്ങളറിയും. അതുകൊണ്ടാണ് ചില അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ മകനെ കാണുമ്പോൾ പണ്ട് കൂടെ പഠിച്ച ആളിനെ ഓർത്തിട്ട് നീ ഗോപാലനാമൊക്കെ പറയും. അപ്പോഴാണ് ഡോക്ടർമാര് അൽസീമേഴ്സാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് ഡിമെൻഷ്യയാണ്, ഡിപ്രഷനാണ് എന്നൊക്കെ പറയുന്ന അന്നേരമാണ്. ഇതിന് കാരണം ഇന്ദ്രിയങ്ങൾ മനസ്സിൽ ലയിച്ചു. ഇന്ദ്രിയങ്ങൾ ലയിക്കുവോളം മാത്രമാണ് ഇന്ദ്രിയപരമായ കാര്യങ്ങൾ സത്യമായി അറിയാൻ കഴിയുക. അപ്പോൾ ഒരു സമയത്ത് ഇന്ദ്രിയങ്ങൾ ലയിക്കും, മരണത്തിനടുത്താണ് ഇന്ദ്രിയങ്ങൾ ലയിക്കുന്നതെങ്കിൽ അതോടെ മരിക്കും. മരണത്തിനടുത്തല്ല ലയിക്കുന്നതെങ്കിൽ തിരിച്ചറിയാതെ കുറെ കാലം കിടക്കും. ഞാൻ വിചാരിച്ചെന്തോരിക്കാൻ തോന്നുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങള് മനസ്സിലെ സങ്കല്പവികല്പാത്മകമായ മനസ്സ് ആണ് ഇന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി പകരുന്നത്. മനസ്സാണ് കാണാനും കേൾക്കാനും ഒക്കെ സഹായിക്കുന്നത്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഇതം വൃത്തി മുതൽ അഹം വൃത്തി വരെയാണ് ഈ കാഴ്ച. നിങ്ങൾ പഠിച്ച ഫിസിക്സിൽ നിന്നൊരല്പം മാറ്റം. ഫിസിക്സിൽ കാഴ്ച ഉണ്ടാകുന്നത് ആ കസേരയുടെ മേൽ സൂര്യന്റെ പ്രകാശമോ വൈദ്യുത പ്രകാശമോ വിളക്കിന്റെ പ്രകാശമോ ആ കസേരയിൽ തട്ടി അതിൽ നിന്ന് ഒരു രശ്മി എൻ്റെ കണ്ണിലടിക്കും. മനസ്സിലായി? പതനരശ്മി, പ്രതിപതനരശ്മി അല്ലേ? അങ്ങനെയൊക്കെയല്ലേ പഠിച്ചേ? ആ അങ്ങനെ പതിക്കുന്ന അത് കണ്ണിൻ്റെ റെറ്റിനയിൽ ചെന്ന് വീഴുന്നു പുറകിൽ. അവിടുന്ന് കണ്ണിൻ്റെ സംവേദക നാഡികൾ ഇതിനെ പുറകില് സാമ്പന്ധക പ്രാന്തം എന്ന് പറയുന്ന, നിങ്ങൾ പഠിച്ച സെറിബ്രൽ കോർട്ടെക്സ് അല്ലേ, അവിടെ എത്തിക്കുന്നു. അപ്പൊ ഈ വീണ പ്രതിബിംബം തലകീഴായി വീണതിനെ നേരെയാക്കി അറിയില്ല. അങ്ങനെ കാഴ്ചയുണ്ടോ? ഇങ്ങനല്ലേ പഠിച്ചു? ഇങ്ങനെ ഭൗതികമാണ് കണ്ണും, ഭൗതികമാണ് കാഴ്ചയും, ഭൗതികമാണ് പ്രകാശവുമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരേ വസ്തു പലരിലും പല ഭേദമുണ്ടാക്കുന്നത്? ചിന്തിച്ചു നോക്കി.
ഒരുപോലെ എല്ലാവരും കാണണ്ടേ? പ്രിയപ്രിയങ്ങളുണ്ടാകാവോ? കാഴ്ചയിൽ ഒരു സ്ത്രീ നടന്നു വരുന്നു, സ്ത്രീയിൽ വീണ പ്രകാശം അവളുടെ അച്ഛനിൽ വീഴുമ്പോൾ വാത്സല്യവും, അവളുടെ ഭർത്താവിൽ വീഴുമ്പോൾ പ്രേമവും, അവളുടെ മകനിൽ വീഴുമ്പോൾ ബഹുമാനവും എന്നത് വരാൻ സ്ത്രീ രൂപം ഒന്നല്ലേ ഉള്ളൂ. അങ്ങനെ മാറി വരുന്നത് എന്തുകൊണ്ടാണ്? കാഴ്ച എന്ന പ്രതിഭാസമാണോ സത്യം? കാഴ്ചയുടെ ഫലമായുണ്ടാകുന്ന വികാരമാണോ സത്യം? അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം പഠിക്കേണ്ടത് ആ വികാരത്തെ കൂടെ കൂട്ടിവെച്ചു വേണ്ടേ? കാഴ്ചയാണ് സത്യമെന്ന നിലയിൽ എല്ലാം പഠിച്ചു വെച്ചാൽ ജീവിത വീക്ഷണം വരുമ്പോൾ നമുക്ക് മനുഷ്യത്വവും മര്യാദകളും ഉണ്ടാകുമോ? ഭൗതിക ശാസ്ത്രത്തിന് നേരെ ഭാരതീയ ഋഷിമാർ അതിൻ്റെ പൗരാണിക കാലത്തു തന്നെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ചോദിച്ചത് ഇതാണ്. കാഴ്ചയും കേൾവിയും ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഭൗതികമായ വീക്ഷണത്തിലൂടെ പഠിച്ച് ശീലം വന്നാൽ മാനവ വികാരങ്ങളെല്ലാം അസ്തമിക്കുകയും ജീവിതം ദുസ്സഹമായിത്തീരുകയും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം താറുമാറാവുകയും ചെയ്യും. ഇതാണ് കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിൽ ശരിയുണ്ടോ? ശരിയുണ്ടോ? അമ്മയെ അമ്മയായി കാണുന്ന ഒരു പ്രകൃതം മാറിയാൽ കുട്ടികൾ ജീവിക്കാൻ പ്രയാസമാവും, പ്രത്യേകിച്ച് മനുഷ്യ ശിശുക്കൾ. കാരണം എന്താ? കോഴിയുടെയോ പട്ടിയുടെയോ മാതിരി ശിശുവിന് പെറ്റു വീണാൽ ഉടനെ ഏറ്റു നിൽക്കാനാവില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കണമെങ്കിൽ ഏഴെട്ട് കൊല്ലം കാണും, ആറേഴ് കൊല്ലം. തന്നെ ഒന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോ പഠിക്കുന്നതൊക്കെ ആ പാരസ്പര്യവും വികാരവും നിലനിൽക്കുമാറായിരിക്കണം. അങ്ങനെയല്ലാതെ അമ്മയിൽ നിന്ന് പറിച്ചെടുത്ത് LKG മുതൽ 3 വയസ്സ് മുതൽ ഭൗതിക ശാസ്ത്രങ്ങളെ ഭൗതിക തലത്തിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് മനുഷ്യ ശിശുക്കൾക്ക് പറ്റുന്ന വൈകല്യങ്ങൾക്ക് മുഖ്യ കാരണം. ഇത് നിങ്ങൾ അറിഞ്ഞില്ല, അങ്ങനെ പഠിച്ചു. അതുകൊണ്ട് വൈകല്യമുണ്ടെങ്കിൽ ഈ ക്യാമ്പ് കഴിയുമ്പോൾ തിരുത്തണം. എനിക്ക് തന്നെ ഏറ്റു നടക്കാമായിരുന്നില്ല, എനിക്ക് തന്നെ കഴിക്കാമായിരുന്നില്ല, ഒരച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറ്റിയത്. ഇതെല്ലാം അവിടെ പഠിപ്പിക്കുന്നത് ഫിസിക്സിൻ്റെ ഊർജതന്ത്രത്തിൻ്റെ ജീവസുറ്റ പഠനങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിന് പുതിയ ശാസ്ത്രം വന്നിട്ടുണ്ട്, അതിന് ഗസ്റ്റാൾട്ടൻ എന്ന് പറയും. മനഃശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന മറ്റുമാണ് അതിൻ്റെ പേര്. നമ്മുടെ സ്ട്രക്ചറലിസത്തെ കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്ന ശാഖ. അപ്പൊ എങ്ങനെയാണ് കാണുന്നത്? പ്രാചീനർ എങ്ങനെയാണ് ഇത് കാണുന്നതിനെ പറ്റി പറഞ്ഞത്? പ്രാചീനർ പറഞ്ഞത് എന്ത് കാണുമ്പോഴും മനസ്സും ആ കാണുന്ന വസ്തുവും ചേർന്ന് ഇദം എന്ന ഒരു ലോകമുണ്ട്. ഇദം ഇതെന്ത് എന്നാണ് ചോദ്യം. കിമിതം ആദ്യം ചോദിക്കുന്നതാണ്. ഒരു വസ്തു കണ്ടാൽ ഉടനെ നമുക്ക് തിരിച്ചറിവ് വരുന്ന കാലത്ത് നമ്മൾ ചോദിക്കും ചോദ്യം, ഇതെന്താ? മൂക്ക് കണ്ടി ചോദിക്കും, ഇതെന്താ? മൂക്ക. പിന്നെ മൂക്കെന്ന് അവിടെ രേഖപ്പെടുത്തി നോക്കും, പിന്നെ അത് കാണുമ്പോൾ സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കാൻ മേലാന്ന് നമ്മൾ തിരിച്ചറിയും.
കാരണം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയൊക്കെ നടക്കുമ്പോൾ ആദ്യം ആനയെ കാണും ചോദിക്കും, കുതിരയെ കാണും ചോദിക്കും, അമ്പലപ്പുറമിൽ പോകും അത് കാണുമ്പോഴും ഇത് കാണുമ്പോഴും ചോദിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചോദ്യം അവർക്ക് ഉത്തരം പറയാൻ അറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ, അപ്പോഴവർക്ക് ദേഷ്യം വരാൻ തുടങ്ങും. ചിലത് നമ്മുടെ പ്രായത്തിനനുസരിച്ച് പറഞ്ഞു തരാൻ വയ്യാത്ത പിന്നീട് പഠിക്കേണ്ട ചോദ്യം ചോദിക്കും, കാരണം അതൊക്കെ അറിയാനുള്ള പ്രായമായില്ല, പ്രായമാകുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് വരുന്ന ചില ചോദ്യങ്ങൾ നമ്മൾ അറിയാതെ ചോദിക്കും നിഷ്കളങ്കമായി. ആ നിഷ്കളങ്കതയെ അംഗീകരിക്കാൻ അവർക്കാവില്ല, അപ്പോഴും ഒരു ശകാരി. അങ്ങനെ നമ്മളിലുള്ള ജിജ്ഞാസയുടെ നാമ്പ് അവർ തന്നെ ആദ്യം നുള്ളിക്കളയും. എന്നിട്ട് അവരുണ്ടാക്കിയ ഒരു നിയമത്തിനുള്ളിൽ പഠിച്ച് കണ്ടീഷൻഡാക്കി എടുക്കുക എന്നുള്ളതാണ് ആധുനിക വിദ്യാഭ്യാസം നമ്മളെ ചെയ്യുന്നത്. ഭരണാധികാരികളും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളും വൈദേശിക കച്ചവടക്കാരും ഒക്കെ ചേർന്ന് അവർക്കുള്ള ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളെ ചെലവ് കുറഞ്ഞ് ലഭിക്കുന്നതിന് പര്യാപ്തമായി ഏറ്റവും കൂടുതൽ ചെലവുള്ള, ഏറ്റവും കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊള്ളുമോ കൊള്ളുകയില്ലയോ എന്നറിയാതെ കണ്ടീഷൻ ചെയ്തെടുക്കുക. 1000 മെഡിക്കൽ കമ്പനി ഉണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടി മരുന്നെഴുതാൻ 3 കിടയിലുള്ളവനെ കണ്ടീഷൻ ചെയ്ത് ഡോക്ടറാക്കിയത് ജനങ്ങൾക്ക് ഉപകാരത്തിനും ജനങ്ങൾക്ക് ആരോഗ്യമുണ്ടാകാനും വേണ്ടിയല്ല, മറിച്ച് അച്ഛനമ്മമാരിൽ തൊഴിൽപരമായ പ്രിയമുണ്ടാക്കി കാശുകൊടുത്ത് സീറ്റ് വാങ്ങിച്ച് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പഠിച്ചിറങ്ങിയാൽ ഉടനെ MBA എടുത്ത് അത് കഴിഞ്ഞ് ഉടനെ DM എടുത്ത് വേഗത്തിൽ ഇവർക്ക് വേണ്ടി കമ്പനി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് മരുന്നെഴുതാനാവുക. ഇതിനാണ് കണ്ടീഷൻഡ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? അത് കുട്ടികളാണ് മനസ്സിലാവുമോ? മുതിർന്നവർക്കൊക്കെ മനസ്സിലാവുമെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുമാണ് എനിക്ക് സംശയം, ഇവർക്ക് മനസ്സിലാവുമോ എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത് പഠിക്കണം, ഇന്നത് പഠിക്കരുത്, അത് കണ്ടീഷൻഡാണ്. കണ്ടീഷൻഡായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വികാരങ്ങൾ ഉണ്ടാവില്ല. 2 വിദ്യാഭ്യാസ തലമാണ് ജീവിതം വിജയിക്കുന്നത്. 2 വിദ്യാഭ്യാസ തലമെന്ന് അറിയപ്പെടുന്ന ഇന്നില്ലാത്ത തലം വികസിക്കുമ്പോഴാണ്. അതിൻ്റെ പേര് വൈകാരിക വിദ്യാഭ്യാസമാണ്, വൈകാരിക സാക്ഷരത. കേട്ടിട്ടുണ്ടോ? ഇമോഷണൽ ലിറ്ററസി. വിദ്യാഭ്യാസത്തെ 2 തിരിക്കാം. 1 ഇന്റലക്ച്വൽ ലിറ്ററസി, ഇംഗ്ലീഷ് മീഡിയംകാർക്ക് അങ്ങനെ പറയാം. വൈചാരിക വിദ്യാഭ്യാസം. വൈചാരിക വിദ്യാഭ്യാസമാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് സ്കൂളിലും കോളേജിലും. സമാന്തരമായൊരു വൈകാരിക വിദ്യാഭ്യാസം നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാലും സ്കൂളത് തടയും. പഴയകാലത്ത് വിദ്യാഭ്യാസം സ്കൂളിൽ നടക്കുന്നത് സ്കൂളിനകത്തുള്ളതല്ല. ഒരു കല്ല് പെൻസിലുമായി ഒരു സ്കൂളിൽ ഒരു കുട്ടി പോയാൽ അതൊടിച്ച് അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കും. അവസാനം ഇവൻ്റെ കയ്യിലെ കല്ല് പെൻസിൽ ചെറിയൊരു കഷ്ണമായി. വീട്ടിൽ വരുമ്പോൾ അവൻ്റെ അച്ഛൻ വളരെ സന്തോഷിക്കും, കാരണം അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുത്തു എന്നിവന്ന് പറയും. അത് കല്ലുവൻസിലും കുട്ടിക്ക് കൊടുത്തു. സ്ലേറ്റ് വൈകുന്നേരം പോരാൻ നേരത്ത് അവൻ എഴുതാനില്ലായിരുന്നു, കൊടുത്തിട്ട് പോകും. പഴയ ഒരു അച്ഛനും അമ്മയും ആണെങ്കിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും അവർ സന്തോഷിക്കും. ഇവൻ മാന്യനായി വളരുന്നു. അതുകൊണ്ട് അവർ പോയി കടം വാങ്ങിച്ചൊരു സ്ലേറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കും, അതിന് തല്ലില്ല. ഇന്ന് അച്ഛനും അമ്മയൊക്കെ നല്ല കാശുകാരാണ്. ഒരു സാധനം വേറൊരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ തല്ലു. അധ്യാപകർ ശകാരിക്കും.
ജീവിക്കാൻ പഠിക്കാത്തവർ, ഇവനൊന്നും ഗുണം വരില്ല, നേരെയാവില്ല. അതിന് കാരണം വൈകാരിക വിദ്യാഭ്യാസം നമുക്കില്ല. കുട്ടികൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ല. വൈകാരിക വിദ്യാഭ്യാസത്തിന് പറ്റിയ അന്തരീക്ഷവും ഇന്ന് നമുക്കില്ല. ഇത് പഴയ കാലത്തുണ്ട്. ഇപ്പൊ വൈചാരികം വൈകാരികം എന്ന് വിദ്യാഭ്യാസം രണ്ടോ? വൈകാരിക വിദ്യാഭ്യാസം നേടി പുറത്തു വരുമ്പോഴാണ് എല്ലാ അറിവും നമുക്കുണ്ടാകുന്നത്. വൈകാരിക വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് ജീവജാലങ്ങളുമായി ഇണങ്ങുമ്പോഴാണ്, അവയുടെ പാരസ്പര്യം. അത് പഠിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്? ഓക്സിജൻ ആരാ തരുന്നത്? മരങ്ങൾ. അതാരെങ്കിലും വെട്ടിക്കളയുമോ? അതാണ് ഓക്സിജൻ. ജീവവായു തരുന്ന മരങ്ങളെ മുഴുവൻ വെട്ടിമുറിച്ച് കളഞ്ഞ് അവിടെ മുഴുവൻ കെട്ടിടം വയ്ക്കാമെന്ന് തീരുമാനിച്ചത്, മക്കള് ശ്വാസം മുട്ടിച്ചാകണമെന്ന് നിർബന്ധമുള്ള തന്തയും തള്ളയും ഒക്കെ ആയി തീർന്നിട്ടില്ലേ? ആലോചിച്ചു നോക്കി. വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് മുറ്റം മുഴുവൻ സിമന്റ് ഇടുന്നത്. വൈകാരിക വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന് വൈകാരിക വിദ്യാഭ്യാസം ഉണ്ടാവും. അതുണ്ടാകുമ്പോഴാണ് ചെടികളും മനുഷ്യനും ജീവജാലങ്ങളും വെള്ളവും ഒക്കെയായുള്ള പ്രാധാന്യം അറിയുന്നത്. പഠിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവില്ല. അതാണ് ഇന്നത്തെ ജോലി. അതുകൊണ്ട് നിങ്ങളത് ഉണ്ടാകാൻ സമാന്തരമായി പഠിക്കുക. അതിൽ നിന്ന് നിർത്തിയുള്ളൂ. സ്കൂളിൽ നിന്ന് കിട്ടില്ല. സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ഇതിനെ കളയുന്നു എന്ന് പറഞ്ഞിടത്താണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു കസാര നമ്മൾ കാണുന്നത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞു. ഇതെന്ത് എന്നൊരു ചിത്തവൃത്തി ഉണ്ടാവും. അജ്ഞാസയാണ് ആദ്യം ഉണ്ടാകുന്നത്. എന്ത് കാണുമ്പോഴും ഇതെന്ത് എന്ന് ചോദിച്ചാൽ ഉടനെ മനസ്സുണർന്ന് അതിൻ്റെ വിഷയ ആകാരം, ആ കസേരയുടെ ആകാരം അതേപടി മനസ്സങ്ങ് സ്വീകരിക്കും. അത് കഴിഞ്ഞാൽ അതിന് പറയുന്നത് മനോവൃത്തി അല്ലെങ്കിൽ വിഷയാകാര വൃത്തി എന്നാണ്. അത് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് ആയിരം ഓർമ്മകൾ വരും. അതിന് പറയുന്നത് ചിത്തവൃത്തി എന്നാണ്. ചിന്തനകർത്തൃവായ ചിത്തം അനേക വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളാണ് നമുക്കതിനോട് അടുപ്പമോ അതിനോട് വെറുപ്പോ ഉണ്ടാകുന്നത്. അടുപ്പമുണ്ടാകുമ്പോൾ നമുക്ക് പ്രിയമുണ്ടാവുകയും അതുകൊണ്ട് നാം സുഖിയാണെന്ന് തോന്നുകയും ചെയ്യും. ഇതാരാണ്? ഇതെന്റെ അമ്മയാണ്. അമ്മ എന്ന് ഓർക്കുന്ന മാത്രയിൽ എനിക്ക് രാവിലെ കഞ്ഞിയൊക്കെ എടുത്ത് പാത്രത്തിൽ തന്ന് കുടിച്ച് കൊണ്ടുപോകാനുള്ള ചോറുമൊക്കെ തന്ന് വിട്ട് എന്നെ സ്നേഹിച്ച് തലമുടിയൊക്കെ ചീകി ഒക്കെ വിട്ട അമ്മ. അപ്പൊ പെട്ടെന്ന് അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അമ്മയെ കെട്ടിപ്പിടിക്കാൻ പോകും. അമ്മയാണെല്ലാം ഉണ്ട്. രാവിലെ അമ്മ തൊട്ടതിനൊക്കെ വഴക്ക് പറയും, തല്ലും. ഇതാരാ അമ്മ? അമ്മ എന്ന് ഓർമ്മ വന്നാൽ ഉടനെ തല്ലോർമ്മ വരും. അതുകൊണ്ട് അമ്മയെ കാണുമ്പോഴേ ദേഷ്യം സങ്കടമൊക്കെ വരും. അമ്മ തല്ലാൻ പിടിക്കുമ്പോഴൊക്കെ അയൽപക്കത്തെ ആന്റി വന്ന് സമാധാനിപ്പിക്കും. ആന്റി എന്ന് പറഞ്ഞാൽ സ്നേഹമാവും. ഇത് എന്ന ചിത്തവൃത്തി മുതൽ അഹമെന്ന ചിത്തവൃത്തി വരെയാണ്